പലരും പുകവലിക്കുന്നത് പല കാരണങ്ങളാലാണ്. ഒന്നെങ്കിൽ ദൈനംദിന ശീലത്തിൻ്റെ ഭാഗമായിട്ടോ, അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടോ. ഉദാഹരണത്തിന് ടോയ്ലറ്റ് സിഗരറ്റ്, രാവിലെ എണീറ്റ ഉടനെ ടോയ്ലറ്റിൽ പോകുന്നതിന് മുമ്പ് സിഗരറ്റ് വേണം, അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നതിന് മുൻപോ പിൻപോ ആയിട്ടൊരു സിഗരറ്റ് വേണം, ഇല്ലെങ്കിൽ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടുമ്പോഴുള്ള ഒരു സിഗരറ്റ് വേണം, അല്ലെങ്കിൽ ടെൻഷൻ കൂടുമ്പോൾ ഒരു സിഗരറ്റ് വേണം, ഇല്ലെങ്കിൽ മദ്യപിക്കുമ്പം ഒരു സിഗരറ്റ് വേണം. ഇങ്ങനെയൊക്കെ പല കാരണങ്ങളുണ്ടാവാം. പക്ഷേ നമുക്ക് സിഗരറ്റ് ഉപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ചില ടിപ്സ്, നമ്മൾ തന്നെ നമ്മുടെ ഈ ശീലത്തിന് ഉപേക്ഷിക്കാൻ വേണ്ടി ചെയ്യാനുള്ള ചില ടിപ്സ് ഞാൻ പറയാം, വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന. ഒന്ന്, നമ്മൾ സിഗരറ്റ് വാങ്ങിക്കുമ്പോൾ ഒരു പെട്ടി സിഗരറ്റ് അല്ലെങ്കിൽ ഒരു പാക്ക് സിഗരറ്റായിട്ട് വാങ്ങിക്കാതെ ഒരു എണ്ണങ്ങളായിട്ട് വാങ്ങിക്കുക, ഒന്നോ രണ്ടോ ആയിട്ട് വാങ്ങിക്കുക. ഈ വാങ്ങിച്ചു വച്ചിരിക്കുന്ന സിഗരറ്റ് തന്നെ രണ്ടായിട്ട് മുറിച്ച് വയ്ക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഒരു പ്രാവശ്യം സിഗരറ്റ് എടുത്ത് വലിക്കാൻ തോന്നുമ്പോൾ പകുതിയല്ലേ കയ്യിൽ കാണുള്ളൂ. രണ്ടാമത്, ഈ വീട്ടിൽ വയ്ക്കുന്ന സിഗരറ്റോ ബീഡിയോ വീട്ടിൻ്റെ ഒരു ഭാഗത്തും നമ്മൾ അതിനെ ഉപയോഗിക്കാൻ, അത് കത്തിക്കാൻ ഉപയോഗിക്കാൻ പോകുന്ന തീപ്പെട്ടിയോ ലൈറ്ററോ വേറൊരു ഭാഗത്തും വെക്കണം. അപ്പോൾ സിഗരറ്റ് വലിക്കണം എന്ന് തോന്നുമ്പോൾ ഒരു സ്ഥലത്തു നിന്ന് ഒരു സാധനം എടുത്ത് മറ്റു സ്ഥലത്ത് പോയി അടുത്ത സാധനം എടുത്ത് വലിക്കാൻ ചിലപ്പം ഒരു മടി തോന്നും. മൂന്നാമത്, നമുക്ക് സിഗരറ്റ് വലിക്കണം എന്ന് തോന്നുമ്പോൾ അതിനെ ഒന്ന് മാറ്റി വെക്കുക, പിന്നെ ആവട്ടെ എന്ന് മാറ്റി വെക്കുക. നമ്മൾ ജീവിതത്തിലെ പല കാര്യങ്ങളും മാറ്റി വെക്കാറുണ്ടല്ലോ, സിഗരറ്റ് വലിക്കുന്നതും മാറ്റി വെക്കാം. അതിനെ നമുക്ക് നമ്മുടെ ശ്രദ്ധ മാറ്റുവാൻ വേണ്ടി വേറെ എന്തെങ്കിലും ചെയ്യാം. ഒന്നെങ്കിൽ ടി വി കാണാം, അല്ലെങ്കിൽ പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ കുട്ടികളുമൊത്ത് കളിക്കാം, അല്ലെങ്കിൽ ഒരു നടക്കാനൊന്ന് പോകാം, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ആരെങ്കിലും ഒന്ന് വിളിക്കാം, അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് ചെയ്യുക. പിന്നെയുള്ളത്, നമുക്ക് പുകവലിക്കണം എന്ന് തോന്നുമ്പോൾ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ച്യൂയിങ്ങം വല്ലതും എടുത്ത് കഴിക്കുക, അല്ലെങ്കിൽ ഏലക്ക, ഗ്രാമ്പ്, അങ്ങനത്തെ എന്തെങ്കിലും സാധനം ഒന്ന് ചവയ്ക്കുക. ആ സമയത്ത് ചവയ്ക്കുമ്പോൾ ഈ സിഗരറ്റ് വലിക്കാനുള്ള ആ ഒരു തോന്നൽ മാറിക്കിട്ടും. പിന്നെ ചില ആൾക്കാർ ചെയ്യുന്നത്, അവർക്കിതൊക്കെ അറിയാമെങ്കിൽ ചില ആൾക്കാർ യോഗ അല്ലെങ്കിൽ ധ്യാനം, മെഡിറ്റേഷൻ ഇങ്ങനത്തെ ചില ആൾക്കാർ ഇത് ചെയ്യാറുണ്ട്. ആ ഒരു സിഗരറ്റ് വേണം എന്നുള്ളൊരു തോന്നൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്സ് കാരണം തന്നെ നമുക്ക് നമ്മൾ സിഗരറ്റ് വലിക്കുന്നതിൻ്റെ എണ്ണവും കുറച്ച് കഴിയുമ്പോൾ സിഗരറ്റ് ആപാടെ വേണ്ട എന്ന് വയ്ക്കാൻ പറ്റും. ഇനി പൾസ് ക്വിസ്. ഇന്നത്തെ അധ്യായത്തെ ആസ്പദമാക്കി ഒരു ചോദ്യം ചോദിക്കുന്നു. ഈ ചോദ്യത്തിന് ശരിയുത്തരം അയക്കുന്നവർക്ക് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിദ്ധീകരണമായ IMA നമ്മുടെ ആരോഗ്യം ലഭിക്കുന്നതായിരിക്കും. ഉത്തരമയക്കുമ്പോൾ പൂർണ്ണമായ മേൽവിലാസവും ടെലിഫോൺ നമ്പറും എഴുതുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉത്തരം തപാൽ വഴിയോ ഇമെയിൽ വഴിയോ ഫേസ്ബുക്ക് വഴിയോ നൽകാവുന്നതാണ്. ഞങ്ങളുടെ ഇമെയിൽ വിലാസം pulse@asianetnews.in. ഇനി ഇന്നത്തെ അധ്യായത്തെ ആസ്പദമാക്കിയുള്ള ചോദ്യം. OPV, BCG, ഹെപ്പറ്റൈറ്റിസിൻ്റെ ആദ്യത്തെ ഡോസ് എന്നിവ നവജാത ശിശുക്കളിൽ എപ്പോഴാണ് നൽകുന്നത്? 1, ജനിച്ച ഉടൻ. 2, 2 മാസം കഴിയുമ്പോൾ. 3, 1 വയസ്സ് കഴിയുമ്പോൾ. തുടർന്നും പൾസ് കാണുക, കത്തുകൾ അയയ്ക്കുക. ആരോഗ്യരംഗത്തെ കൂടുതൽ വാർത്തകളും വർത്തമാനങ്ങളുമായി അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും കാണാം. നമസ്കാരം.